ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ റെസിപ്പി ആയിട്ടാണ്. ഇന്ന് നമ്മൾ സാധാരണ ഗോതമ്പ് പൊടി കൊണ്ടൊക്കെ ചപ്പാത്തിക്കാണ് കഴിക്കാറ്. ഇന്ന് ഈ ചപ്പാത്തി എല്ലാം കഴിച്ച് മടുത്തിരിക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന, നമുക്കിതിൻ്റെ കൂടെ സൈഡ് ഡിഷും ഒന്നും വേണ്ടാത്ത ഒരു സൂപ്പർ ചപ്പാത്തിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു മസാല ചപ്പാത്തി നമുക്ക് നോക്കാം. അപ്പം അതിനായിട്ട് ആദ്യം മിക്സിയുടെ ഒരു ജാർ എടുക്കുക. ഇതിനകത്തോട്ട് നമുക്ക് ആദ്യം ചേർക്കേണ്ടത് വെളുത്തുള്ളിയാണ്. ഞാനിവിടെ 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിപ്പമുള്ള വെളുത്തുള്ളിയാണ്, അതുകൊണ്ട് 2 എണ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചെറുതാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അതൊരു 4 എണ്ണമായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ വേണ്ടുന്നത് ഈ ഒരു വലിപ്പത്തിലുള്ള ഇഞ്ചിയാണ്, അപ്പം അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് പച്ചമുളകാണ്, അത് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് നടുവ് ഒന്ന് ഒന്ന് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ചേർക്കുന്നത് ജീരകം. ജീരകം ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം. പിന്നെ തക്കാളിയാണ് ചേർക്കുന്നത്. ഞാനിവിടെ 2 മീഡിയം സൈസ് ആയിട്ടുള്ള തക്കാളി ഇതുപോലെ കണ്ടോ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പുളിയുള്ള തക്കാളി ആണെന്നുണ്ടെങ്കിൽ ഈ 2 എന്നുള്ളത് ഒന്നാക്കി കുറച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന തക്കാളിക്ക് വലിയ പുളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒന്നും ചേർക്കണ്ട, ഇങ്ങനെ തന്നെ മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം. അപ്പം ഇതാ ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കണ്ടോ, നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊരു ബൗളിനകത്തോട്ട് ഒന്ന് മാറ്റി ഒഴിക്കാം. ഇനി നമുക്ക് ഈ ഒരു തക്കാളി മിക്സിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുക. അധികം പുളിയില്ലാത്ത തൈര് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഞാനിവിടെ 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് ഗോതമ്പ് പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ഉപ്പും കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതേ റെസിപ്പി തന്നെ മൈദ വെച്ചിട്ടുവാണെങ്കിലും റവ വെച്ചിട്ട് ആണെങ്കിലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിന്നിപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയെന്ന് മാത്രം. അപ്പോൾ ഇതാ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഉപ്പ് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കുക. അപ്പോൾ ഇനി ഗോതമ്പ് പൊടി ചേർക്കാം. നമുക്കെല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കണ്ട. ആദ്യം ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു സ്പൂൺ വെച്ച് നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കറിയാൻ പറ്റും അതിൻ്റെ ഒരു നനവും പാകമൊക്കെ അറിയാൻ പറ്റും. എന്നിട്ട് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഈ ഒരു റെസിപ്പിക്ക് നമുക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കണ്ട. ഈ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന സമയത്ത് ഈ തക്കാളിക്കകത്ത് തന്നെ വേണ്ടുന്നതിലധികം വെള്ളമുണ്ട്, ജലാംശം ഉള്ളതുകൊണ്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വെള്ളം ഇച്ചിരി കൂടുതലാണ്, നനവായിട്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ 1/2 കപ്പ് ഗോതമ്പും കൂടെ ചേർത്ത് ഇനി ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന കണക്കൊന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ മാവ് ഇവിടെ റെഡിയാണ്. അപ്പം ഇത് ഇവിടെ ഇരിക്കട്ടെ, 1-5 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു കാര്യം കൂടെ തയ്യാറാക്കണം. അതിനായിട്ട് ഒരു കൊച്ചു ബൗൾ എടുക്കുക. അതിനകത്തോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ നെയ്യിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടെ ചേർത്ത് ഇതൊരു നമ്മൾ ചപ്പാത്തിയുടെ മാവ് പരത്തുന്ന സമയത്ത് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നെയ്യ് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ഉരുക്കിയിട്ടാണെങ്കിലും ഉപയോഗിക്കാം നെയ്യ്. ഇനി ഇതിനകത്തോട്ട് ഞാൻ 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതാകുമ്പോൾ വലിയ എരിവും കാണത്തില്ല, എന്നാൽ ചെറിയൊരു കളറൊക്കെ കിട്ടും അതിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇത് നെയ്യും അതുപോലെ ഈ ഒരു മുളക് പൊടിയും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ എന്താ അല്പം മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഒരു 3 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അതിനൊട്ടൊരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നും. അപ്പോൾ ഒരു 3 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഈ ഒരു കാര്യം ഇവിടെ റെഡിയാണ്. നിങ്ങൾക്ക് മെൽറ്റ് ചെയ്യാം കേട്ടോ, ഈ ഒരു നെയ്യ് നിങ്ങൾക്ക് നന്നായി മെൽറ്റ് ചെയ്ത് നല്ലൊരു ആ ഒരു കൺസിസ്റ്റൻസിയാണ് ഇഷ്ടമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ അത് മെൽറ്റ് ചെയ്യുന്നില്ല. ഇനി നമുക്കിതാ നമ്മുടെ ചപ്പാത്തിയുടെ മാവ് ഒന്ന് 5 മിനിറ്റ് കഴിഞ്ഞു, നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പൊടിയൊക്കെ ഇട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ ആദ്യം ഒന്ന് പരത്തെടുക്കാം. അപ്പോൾ ഇതാ പരത്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ നെയ്യുടെ മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് തേച്ച് കൊടുക്കണം. എന്നിട്ട് ഇതാ നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കി മടക്കി നമ്മൾ മോമോസ് ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇതുപോലെ മടക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് പരിചയമില്ല, അങ്ങനെ ചെയ്യാനൊരു പാങ്ങില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കതൊന്ന് മടക്കിയിട്ടാണെന്നുണ്ടെങ്കിലും ഒന്ന് പരത്തിയെടുക്കണം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. ഞാനിപ്പം ഞാനിങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ അത് പ്രകാരം ചെയ്തു എന്ന് മാത്രം. ഇനി നമുക്ക് പൊടിയിട്ട് ഒന്നും കൂടെ ഇതൊന്ന് പരത്തിയെടുക്കണം.
ഇതാ അപ്പം നമ്മുടെ ചപ്പാത്തിയുടെ ആ ഒരു ബേസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മീ സൈസിലൊക്കെ ഇത് ഉണ്ടാക്കി എടുക്കാം കേട്ടോ. ഞാനിത് കുട്ടി സൈസായിട്ടാണ് ഉണ്ടാക്കുന്നത്, ഒരു മീഡിയം സൈസായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനൊരു തവണയും കൂടെ കാണിക്കാം ഇത് പരത്തി അതെങ്ങനെയാണ് ആ ഒരു മസാല പുരട്ടുന്നത് എന്നുള്ളത്. എന്നിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ചപ്പാത്തികളൊക്കെ ബേസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. ഒരു ഫ്രൈങ് പാനാണ്. ഇനി പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് അല്പം എണ്ണ മാത്രം ഒന്ന് തടവി കൊടുത്താൽ മതി. ഇനി അങ്ങനെ കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് എണ്ണ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ആ ഒരു ചപ്പാത്തിയുടെ ഇത് അതാ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചപ്പാത്തി എങ്ങനെയാണ് നിങ്ങൾ ചുടുന്നത് അതേപോലെ തന്നെയാണ് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് ചുട്ടെടുക്കാം. ഇതാ നമ്മുടെ സൂപ്പർ സോഫ്റ്റ് ചപ്പാത്തി ഇവിടെ റെഡിയാണ്. ഇപ്പം ഇതിന് നമുക്ക് മസാലകളോ ഒന്നും തന്നെ ആവശ്യമില്ല. അത്തം അല്ലെങ്കിൽ ഒരു സൈഡ് ഡിഷോ ഒന്നും ആവശ്യമില്ല. അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ചപ്പാത്തിയാണ് കേട്ടോ. അപ്പം ഇനി ഞാൻ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് ചുട്ടെടുത്തിട്ട് വരാം. ഇതാ അപ്പം എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഞാനത് കുഞ്ഞ് ഷേപ്പുകളിലും ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു ചപ്പാത്തിയാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ ലെയറായിട്ട് കിട്ടുമെന്നുള്ളതാണ്. നമ്മൾ അങ്ങനെ മടക്കിയതുകൊണ്ട് അപ്പം ഞാൻ അതിൻ്റെ ഒരു ലെയറും അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളതും കൂടെ കാണിക്കാം. ഇതാ കണ്ടില്ലേ നല്ലൊരു അതിൻ്റെ ഉള്ളിലുള്ള ലെയറും അതിനകത്തുള്ള മസാലയൊക്കെ സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്നും ഒരേപോലെ ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുക്കുന്നവർക്ക് കറിയൊന്നും ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന എന്നാൽ വലിയ പാടൊന്നുമില്ല, ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചെയ്യും. അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ ബൈ.